അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സാബിഖൂനസ് സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫി ജന്നാത്തിൻ നഈം സുല്ലത്തുൻ മിനൽ അവ്വലീന വഖലീലുൻ മിനൽ ആഖിരീൻ. ബഹുമാന്യരെ, സൂറത്തുൽ വാഖിയയിലെ 10 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് കുറച്ച് മുമ്പ് നമ്മുടെ നാടുകളിൽ തുണിഷോപ്പിൻ്റെ മുമ്പിലും വലിയ മാളുകളുടെ മുമ്പിലുമൊക്കെ അലങ്കരിച്ച കാറുകൾ നിർത്തിയിടാറുണ്ട്. ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി, ഒരു സ്റ്റേജ് കെട്ടി കാറോ ബൈക്കോ ഒക്കെ അലങ്കരിച്ച് നിർത്തും. അത് കസ്റ്റമറെ പ്രലോഭിപ്പിക്കാനാണ്. 2000 രൂപയുടെ മുകളിൽ വാങ്ങിയാൽ ഒരു കൂപ്പൺ തരും. അവസാനം ആ കൂപ്പണിൽ നറുക്കെടുക്കുന്ന ആളുകൾക്ക് ഈ കാറ് ഫ്രീ. ആ കടയിലേക്ക് കയറി ചെല്ലാൻ തന്നെ ആളുകളെ പ്രേരിപ്പിക്കുന്നത് ആ മുമ്പിൽ അലങ്കരിച്ച് നിൽക്കുന്ന വാഹനമാണ്. ഏത് കടയിലാണെങ്കിലും വാങ്ങുന്ന കാശിന് സാധനം കിട്ടും. പുറമെ ഇവിടെ ഒരു പ്രത്യാശ നൽകുന്ന ഒരു സൗകര്യമുണ്ട് താൻ. യഥാർത്ഥത്തിൽ 1500 രൂപക്ക് വാങ്ങുന്ന ഒരാളും 2000 രൂപക്ക് ടോക്കൺ കിട്ടുമെങ്കിൽ 500 രൂപക്ക് സാധനം എക്സ്ട്രാ വാങ്ങും. ഏതായാലും 1500 നമ്മൾ വാങ്ങിയില്ലേ, ഞാൻ 500 കൂടി വാങ്ങിയാൽ നമുക്ക് ആ ടോക്കൺ കിട്ടിയാൽ ആ ടോക്കൺ നമുക്കാണ് അടിക്കുന്നതെങ്കിലോ, അപ്പോൾ 500 നഷ്ടമല്ല. ഇപ്പോൾ ഈ 500 എന്താ വാങ്ങുന്നത്? ഇപ്പോൾ ആവശ്യമുള്ളതാണോ? അല്ല. എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ചില സാധനങ്ങൾ വാങ്ങി വെക്കുക. ഇത് മനുഷ്യൻ തൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൻ്റെ ഭാഗമാണ്. ഇതേപോലെ ഈ ഒരു കഴിഞ്ഞ ഒരു മാസം നമ്മൾ തീവ്രമായി ആരാധന ചെയ്തതും വിട്ടുവീഴ്ചയില്ലാത്ത അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടന്നതും ഉദാരമായി ദാനധർമ്മങ്ങൾ ചെയ്തതൊക്കെ അനശ്വരമായ സ്വർഗം കിട്ടും എന്ന പ്രതീക്ഷയിലാണ്. ആ സ്വർഗം എന്നുള്ള വാക്ക് ഇന്ന് രാഷ്ട്രീയക്കാരും കലാകാരന്മാരും സാംസ്കാരിക നായകരും ഒക്കെ ഉപയോഗിച്ച് കേവലം സന്തോഷം പ്രദാനം ചെയ്യുന്നൊരു കേന്ദ്രം എന്ന അർത്ഥത്തിൽ സ്വർഗമെന്ന വാക്ക് പരിമിതപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവരും ഉപയോഗിക്കുന്നൊരു പദമാണ് ഇന്ന് സ്വർഗം. പക്ഷെ അവിടെ നമ്മൾ അറിയേണ്ടത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച സ്വർഗം, അദത്തുൽ ഇബാദിയ സ്വാലിഹീൻ, സൽക്കർമ്മികളായ തൻ്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാർ ചെയ്തിരിക്കുന്ന സ്വർഗം, മാലാ ഐനുൻ റഅത്ത്, ഒരു മനുഷ്യൻ്റെ കണ്ണുകളെ കൊണ്ടും കാണാൻ കഴിയാത്ത, വലാ ഉദുനുൻ സമിയത്ത്, ഒരു ചെവികളും കേട്ടിട്ടില്ലാത്ത, വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യൻ്റെ ഭാവനയിൽ പോലും രൂപപ്പെടാത്ത ഒന്നാണ് സ്വർഗം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ട് പറഞ്ഞു, ഇഖ്റാഉ ഇൻ ശിഅ്തും, ഇനി നിങ്ങൾ ഖുർആന്റെ ഈ വചനം ഓതിക്കോളൂ, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനി, കൺകുളിർമ ഉണ്ടാവാൻ വേണ്ടി നാം ഒരുക്കി വച്ചിരിക്കുന്ന സൗകര്യങ്ങളുണ്ടല്ലോ, ഒരു ശരീരത്തിനും ഒരാത്മാവിനും അത് പ്രാപ്യമല്ല. ജസാം ബിമാ കാനൂ യഅമലൂൻ, അവർ ദുനിയാവിൽ ജീവിച്ചപ്പോൾ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു പ്രത്യുപകാരമായി ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗം. എന്താണ് അവിടെ ഉള്ള പ്രത്യേകത? എന്താ? ലാ യമസ്സുഹും ഫിഹാ നസബുൻ വമാഹും മിൻഹാ ബിമുഖ്റജീൻ. ഇവിടെ
പ്രായം തളർത്തും, സാമ്പത്തിക സൗകര്യങ്ങൾ ഇല്ലായ്മ വരും, കുടുംബങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകും, പല രൂപത്തിലെ ക്ഷീണമുണ്ടാകും മനുഷ്യന്. പഴയ ഖുർആൻ പറഞ്ഞു സ്വർഗത്തെത്തിക്കഴിഞ്ഞാൽ ലാ യമസ്സുഹും ഫീഹാ നസബുൻ, ഒരു ക്ഷീണവും നിങ്ങളെ ബാധിക്കുകയില്ല. വമാഹും മിൻഹാ ബിമുഖ്റജീൻ, അവിടുന്ന് പുറത്തു പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല, ഒരാളും അവിടുന്ന് നമ്മളെ പുറത്താക്കാനുമില്ല. ഇവിടെ ഒരായുസെത്തിക്കഴിഞ്ഞാൽ അരങ്ങൊഴിയേണ്ടതുണ്ട്, പക്ഷെ അവിടെ അനശ്വരമായ സ്വർഗത്തിൻ്റെ അന്തേവാസികളായി സുഖിച്ച് ജീവിക്കുകയാണ് അവിടെ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഉക്കുലുഹ, അതിലുള്ള പഴങ്ങൾ അതിൽ കഴിക്കാനുള്ളതെല്ലാം പതിവാണ്. ഏതെങ്കിലും ഒരു സീസണിൽ നിന്ന് മുറിഞ്ഞു പോവുകയോ ഏതെങ്കിലും ഒരു കാലത്ത് ലഭ്യമല്ലാതായി പോവുകയോ ഇനി നമുക്ക് തന്നെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിത്തീരുകയോ ചെയ്യില്ല. പതിവായി ഉപയോഗിക്കാൻ പറ്റുന്ന പഴങ്ങളും സൗകര്യങ്ങളും വലില്ലുഹ, അതിലെ തണലുകളും. പിന്നെയോ അത്താൻ ഓറമജൂദ്, മുറിഞ്ഞു പോകാത്ത ദാനമാണ് അവിടെ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന്. ഇവിടെ ജീവിതത്തിൽ പല മനുഷ്യരും പലതരം സുഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിലും അവരനുഭവിക്കുന്ന മാനസികമായ കുറേ ദുഃഖങ്ങളും വ്യഥകളും വേദനകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ രോഗമാവാം, മക്കളുടെ വേർപാടാവാം, മാരകമായ രോഗത്തിന് അടിമപ്പെട്ടതാവാം, പലതരം പ്രയാസങ്ങൾ മനുഷ്യർക്ക് അനുഭവിക്കുന്നുണ്ടാവും. നമ്മളയാളുടെ വീട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറും വീടിൻ്റെ സൗന്ദര്യമൊക്കെ കാണുമ്പോൾ അയാൾ നല്ല സുഖത്തിലാണെന്ന് തോന്നും, പക്ഷെ അയാൾ അനുഭവിക്കുന്ന വേദനകളുണ്ട്. ഖുർആൻ പറഞ്ഞു വഖാലു, സ്വർഗാവകാശികൾ സ്വർഗത്തിലെത്തി പറയും അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബൽ ഹസന, എല്ലാത്തരം വിഷമങ്ങളും നീക്കിക്കളഞ്ഞ നാഥ നിനക്കാണ് സ്തുതി. ഇനി ഒരു വിഷമവും നമ്മൾ അലട്ടുന്നില്ല, ഒരു പ്രയാസവും നമ്മൾ അഭിമുഖീകരിക്കുന്നില്ല, എപ്പോഴും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ മാത്രം കേൾക്കുക. അവിടെ നമ്മൾ അറിയണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒറ്റ വാക്ക് മതി സ്വർഗത്തെ ആകത്തുക പരിചയപ്പെടുത്താൻ. ഇദാ ദഖല അഹ്ലുൽ ജന്ന, ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ യുനാദി മുനാദിൻ, ഒരു അനൗൺസ്മെൻറ്റാണ്, ഒരു വിളംബരം, ഒരു വിളിയാളം കേൾക്കുകയാണ് സ്വർഗാവകാശികൾ. ഇന്നലക്കും അന്തഹ്യൗ, ജനങ്ങളെ ഇനി നിങ്ങൾക്ക് ജീവിതമാണ്. ഫലാ തമൂത്തു അബദൻ, ഇനി മരിക്കുക എന്നൊന്നില്ല, ഇനി മരണമില്ല നിങ്ങൾക്ക്, ഇനി നിങ്ങൾക്ക് ജീവിതമാണുള്ളത്. അന്നലക്കും അന്തസിഹു, ഇനി ആരോഗ്യമുള്ളൊരു ജീവിതമാണ്. ഫലാ തസ്കമു അബദൻ, രോഗമുള്ളൊരവസ്ഥ നിങ്ങൾക്കുണ്ടാവുകയില്ല. വാർദ്ധക്യത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും പ്രയാസകരമായ ജീവിത അനുഭവങ്ങളുടെയും ഒന്നും ഇനി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതില്ല. ആരോഗ്യമുള്ളൊരു ജീവിതമാണ് നിങ്ങൾക്കുള്ളത്, അതും മരിച്ചു പോകാത്തൊരു ജീവിതം. അന്നലക്കുമൻ തസിബു, നിങ്ങൾ ശബാബായിരിക്കും, യുവാവായിരിക്കുമെന്നും. ഫലാ തഹ്റമു അബദൻ, ഒരിക്കലും നിങ്ങൾക്ക് വാർദ്ധക്യം പിടികൂടുകയില്ല. അവസാനം പറഞ്ഞു വഅന്നലക്കും അൻ തൻഅമു, നിങ്ങൾ അനുഗ്രഹത്തിലാണ്. ഒരിക്കലും ഫലാ തയ്അസു അബദൻ, നിരാശ നിങ്ങളെ പിടികൂടുകയില്ലാത്തൊരു ലോകത്തിലേക്കാണ് നിങ്ങൾ കടന്നു വന്നത്. എന്നാൽ സ്വർഗത്തിലേക്ക് എത്തുമ്പോഴാ കേൾക്കുന്ന അനൗൺസ് ഉണ്ടല്ലോ, ഏതൊരു മനുഷ്യനും കുളിർമ നൽകുന്ന ഒന്നാണ്. ഇനി വാർദ്ധക്യം ഭയപ്പെടേണ്ടതില്ല, ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ വന്ന് നിരാശ ഭയപ്പെടേണ്ടതില്ല, ആരോഗ്യം ക്ഷയിക്കുമോ എന്ന് ബേജാറാകേണ്ടതില്ല, ഇതൊക്കെ വെട്ടിപ്പിടിച്ചിട്ട് ആസ്വദിക്കാൻ കഴിയാതെ മരിച്ചു പോകുമോ എന്ന് ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ അനശ്വരമായ കവാടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു തന്നിരിക്കുന്നു എന്ന. അപ്പോൾ ഇനി നമ്മൾ അറിയേണ്ടത് ആർക്കാണ് ഈ സ്വർഗം, ഈ സ്വർഗത്തിൻ്റെ അവകാശികൾ ആരാണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഫാറഖ ജസദുഹു, ഒരു മനുഷ്യൻ ഈ ലോകത്തിന് വിട പറയുമ്പോൾ വഹുവ ബരിയും മിൻ സലാസിൻ, മൂന്ന് കാര്യങ്ങളിൽ നിന്ന് നിരപരാധിയാണ്, ഒഴിവായവനാണ്. മൂന്ന് കാര്യങ്ങൾ ഇല്ലാതെ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോയാൽ അവനുള്ളതാണ് സ്വർഗം. ഏ റസൂലുള്ള പറഞ്ഞു ആയതാണത് അൽ കിബ്റു, കിബ്റില്ലാതെ മരിച്ചു പോവുക.
കിബിറ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ താൻ പോരിമയാണ്. മറ്റുള്ളവരെ അപഹസിക്കുകയും താൻ തിരക്കേടില്ലെന്ന് തോന്നുകയും ചെയ്യുന്ന അഹങ്കാരം എന്ന് നമ്മളെ പറയുന്ന ആ ദുർഗുണം. കിബിറില്ലാതെ ഒരു ലോക ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകാൻ കഴിയുന്ന ആളുകൾക്ക്. രണ്ടാമത് പറഞ്ഞു വദ്ദൈനു, കടമില്ലാതെ മരിച്ചു പോകാൻ കഴിയുന്ന ആളുകൾക്ക്. മൂന്നാമത് പറഞ്ഞു വൽഉലൂലു, വഞ്ചന നടത്താതെ മരിച്ചു പോകാൻ കഴിയുന്ന ആളുകൾക്ക്. ഒരാളെയും പറ്റിക്കാതെ, ഒരാളെയും ചൂഷണം ചെയ്യാതെ, ഒരാളിൽ നിന്നും കടം വാങ്ങാതെ, അങ്ങനെ കിബിറില്ലാതെ ജീവിക്കുന്ന മനുഷ്യർക്കാണ് സ്വർഗം. പിന്നീട് റസൂലുള്ള പറഞ്ഞു പിന്നെ ആർക്കാ സ്വർഗം? സലാസുൻ മുൻജിയാത്തുൻ, മൂന്ന് സ്വഭാവങ്ങൾ നിങ്ങൾക്കുണ്ടോ, പരലോകത്ത് നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ സ്വർഗത്തിൽ അകപ്പെടും. ആരാണത്? അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ. എപ്പോഴ്? ഫിസിരി വല്ലാലാലിയ, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും. താൻ ഒറ്റക്കാകുമ്പോഴും പൊതുജനങ്ങൾക്കിടയിലാകുമ്പോഴും എപ്പോഴും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ. വൽ അദ്ലു ഫിർറിളാ വൽ ഗളബ്, ദേഷ്യമുണ്ടാകുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന മനുഷ്യൻ. ആ ദേഷ്യം പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞു നോക്കണ്ട എന്നല്ല, ഏത് സമയത്തും അയാളിൽ നിന്ന് നീതിയേ ഉണ്ടാകാവും. മൂന്നാമതായി പറഞ്ഞു വൽ ഖസ്ദു ഫിൽ ഫഖ്രി വൽ ഗിന, ഐശ്വര്യമുണ്ടാകുമ്പോഴും ദാരിദ്ര്യമുണ്ടാകുമ്പോഴും മിത സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ. അവിടെ പറഞ്ഞു വേറെ മൂന്ന് ലക്ഷണം. മറ്റൊരിക്കൽ റസൂലുള്ള പറഞ്ഞു സ്വർഗത്തിൽ ചില ഭവനങ്ങളുടെ സൗന്ദര്യം പറഞ്ഞു. അതിങ്ങനെ സ്ഫടിക സമാനമാണ്, നോക്കിയാൽ ഇങ്ങനെ കാണാൻ കഴിയുന്ന ആ ട്രാൻസ്പെറൻറ്റിൻ്റെ മറയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു ലിമൻ ഹിയ യാ റസൂലുള്ള, ആർക്കാ നബി അത് തയ്യാറാക്കി വച്ചിരിക്കുന്നത്, ഏത് തരം സ്വഭാവക്കാർക്കാണ് സ്വർഗത്തിൽ ഈ സൗകര്യങ്ങളുള്ളത്? റസൂലുള്ള പറഞ്ഞു ഖാല തയ്യിബൽ കലാമി, നല്ല സംസാരമുള്ള ആളുകൾ. അകറ്റി വാളിനേക്കാൾ മൂർച്ചയുള്ള, ബോംബിനേക്കാൾ പ്രഹരശേഷിയുള്ള വാക്കുപയോഗിക്കുന്നവർക്കല്ല, ആളുകൾക്കൊക്കെ സുഗന്ധം നൽകുന്ന സംസാരമുള്ള ആളുകൾക്ക്. വാത്ത് അമത്ത ആമ, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾക്ക്. വിശന്നിരിക്കുന്ന മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കാണ് ഈ പരമോന്നത സൗകര്യമുള്ളത്. കഴിഞ്ഞില്ല. വാഫ്ഷസ്സലാമ, വ്യാപകമായി സലാം പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക്. നാലാമതായി പറഞ്ഞു വസല്ല ബില്ലൈലി വന്നാസുനിയാമ, ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്ന ആളുകൾക്ക്. പിന്നീട് ഒരിക്കൽ റസൂലുള്ള പറഞ്ഞു അന സഈമും ബി ബൈത്തിൻ ഫീ റബ്ലിൽ ജന്ന, സ്വർഗത്തിൻ്റെ താഴെ തട്ട് മതിയോ, വളരെ താഴ്ന്ന സൗകര്യങ്ങളേ ഉള്ളൂ, അപ്പോഴേ ആ സ്വർഗം ആർക്ക് കിട്ടും? എങ്കിൽ തന്നെ എല്ലാ ഭാവനകൾക്ക് അപ്പുറത്തുള്ള സൗകര്യങ്ങളാണ്. മുകളിൽ സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത് താഴെ തട്ടിലായിപ്പോയി എന്നുള്ളത്, ഇവിടെ സൗകര്യമില്ലാത്തത് കൊണ്ടല്ല. ആ തട്ട് കിട്ടുന്ന ആർക്കാണ്? ലിമൻ തറക്കൽ മിറ, തർക്കം ഒഴിവാക്കുന്ന ആളുകൾ. വാദിക്കാനും ജയിക്കാനും വേണ്ടി തർക്കിച്ചുകൊണ്ടേയിരിക്കുക, തർക്കം ഒഴിവാക്കുക. വൈൻകാന മുഹിഖൻ, അത് സത്യസന്ധമാണെങ്കിലും തർക്കിക്കേണ്ടതാണെങ്കിൽ പോലും തർക്കം ഒഴിവാക്കുക. രണ്ടാമതായി പറഞ്ഞു വബി ബൈത്തിൻ ഫി വസ്തിൽ ജന്ന, സ്വർഗത്തിൻ്റെ നടുഭാഗം കിട്ടണോ നിങ്ങൾക്ക്, എന്ത് വേണം? ലിമൻ തറക്കൽ കദിബ, കളവ് ഒഴിവാക്കുക. കളവ് പറയാത്ത ആളുകൾക്കാണ് അള്ളാഹു സ്വർഗത്തിൻ്റെ മധ്യമ ഭാഗം തയ്യാറാക്കിയിരിക്കുന്നത്. വൈൻകാന മാസിഹൻ, അത് തമാശയാണെങ്കിൽ പോലും പറയില്ല. മൂന്നാമതായി റസൂലുള്ള പറഞ്ഞു വബി ബൈത്തിൻ ഫി ആഹ്ലൽ ജന്ന, അത്യുന്നതമായ സ്വർഗം നിങ്ങൾക്ക് നേടിയെടുക്കണോ. ലിമൻ ഹസ്സന ഖുലുഖഹു, സ്വഭാവം നന്നാക്കുന്ന ആളുകൾക്കാണ് അതുള്ളത് എന്ന് സൂചിപ്പിച്ചു. അപ്പൊ സൽസ്വഭാവിയായി ജീവിച്ചു കഴിഞ്ഞാൽ ലഭ്യമാകുന്നതാണ് എന്നാണ് സൂചിപ്പിച്ചത്. അവിടെ നമ്മളൊരു കാര്യം കൂടി ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൻ യുദ്ഖിലൽ ജന്നത അഹദുൻ അമലഹു, സ്വർഗം എങ്ങനെയൊക്കെയാണ് പറഞ്ഞാലും അവനവൻ്റെ കർമ്മങ്ങളെ കൊണ്ട് മാത്രം സ്വർഗപ്രവേശം സാധ്യമല്ല കേട്ടോ.
വഖാലു, സഹാബത്ത് ചോദിച്ചു, വല അൻത, നബിയെ നിങ്ങളും കടക്കൂലേ? ഇല്ല. പടച്ച റബ്ബിൻ്റെ കാരുണ്യം നമുക്ക് ലഭ്യമായാലല്ലാതെ. അതുകൊണ്ടാണ് ഒരു വിശ്വാസി ചുരുങ്ങിയത് ഒരു ദിവസം നരകത്തിൽ നിന്നൊരു മൂന്ന് വട്ടം കാവലിനെ ചോദിക്കുകയും നരകത്തിൽ നിന്ന് അകറ്റണേ എന്നും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് കാവലിനെ ചോദിക്കുകയും ചെയ്യാം. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്നാവശ്യപ്പെടുക, നരകത്തിൽ കടത്തരുതേ എന്നാവശ്യപ്പെടുക. ചുരുങ്ങിയതൊരു മൂന്ന് വട്ടമെങ്കിലും ഒരു വിശ്വാസി ചെയ്യേണ്ടതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പറയുന്ന വാക്ക് വസ്സാബിഖൂൻ അസ്സാബിഖൂൻ, മൂന്ന് വിഭാഗം ആളുകളുണ്ട്. ഒന്ന് അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാർ. മറ്റൊന്ന് ദീനിൻ്റെ കാര്യത്തിൽ മുന്നേറിപ്പോകുന്ന ആളുകൾ. ഉലായികൽ മുഖറബൂൻ, അവർ അള്ളാഹുമായി അടുത്ത് ബന്ധം സ്ഥാപിച്ചവരാണ്. ഫി ജന്നാത്തിൻ നഈം, അവർ അനുഗ്രഹീത സ്വർഗത്തിലാണ്. പക്ഷെ ഒരു കാര്യം അല്ല പറഞ്ഞു, സുല്ലത്തും മിനൽ അവ്വലീൻ, ആ ആളുകൾ ആദ്യ വിഭാഗങ്ങളിൽ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. നബിയൊക്കെ വളർത്തിയെടുത്ത സമാജത്തിൽ ആ സ്വർഗത്തിലേക്ക് മത്സരിക്കുന്ന മുൻകടക്കുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു. വഖലീലും മിനൽ ആഖിരീൻ, അവസാന കാലക്കാരിൽ ഇത് കുറവേ ഉള്ളൂ എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ജീവിക്കുന്ന കാലത്ത് സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുന്ന ആളുകൾ കുറവാണ് എന്ന് പറഞ്ഞ് സമാധാനമടയാൻ വേണ്ടി അല്ല പറഞ്ഞതല്ല. ആ മത്സരിച്ച് മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ആയിത്തീരേണ്ടതുണ്ട്. അതിന് വേണ്ടി നമ്മുടെ ജീവിതവും നമ്മുടെ സംസ്കാരങ്ങളും സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും ക്രമീകരിച്ച് ദീനിൻ്റെ പാതയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുകയും അതിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്ത് ചാടിയിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പ് വാങ്ങുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വിശ്വാസവും ആരാധനകളും ആചാരങ്ങളുമൊക്കെ ക്രമമായി സ്വർഗത്തിലേക്കുള്ള യോഗ്യത നേടുക. അപ്പോൾ നേടിയെടുത്ത വിശുദ്ധി നഷ്ടപ്പെടാതെ സ്വർഗം നമ്മെ വാടി വിളിക്കുന്നു എന്ന ഓർമ്മയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കുക. പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.